സ്നേഹമുള്ളവരെ, ഡിസംബർ മാസം നമുക്കൊരു സന്തോഷത്തിൻ്റെ ഒരു മാസമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ പിറവി തിരുനാൾ 25-ാം തീയതിയാണ്. പക്ഷെ 1-ാം തീയതി മുതൽ നമ്മൾ ഒരുക്കമാണ്. ഒരുക്കം എന്ന് പറയുമ്പോൾ ഒത്തിരി ഒരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ട്. ക്രിസ്ത്യാനികളൊക്കെ ആണെങ്കിൽ നോമ്പെടുക്കുന്നു, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കുന്നു, അതിൽ വ്യക്തിപരമായിട്ട് കുറച്ച് പരിത്യാഗങ്ങളൊക്കെ എടുക്കുന്നു. അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അതോടൊപ്പം നമുക്ക് സന്തോഷത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു സമയം കൂടിയാണ്. കാരണം ഒത്തിരി ക്രിസ്തുമസ് ഗാനങ്ങൾ, കരോൾ സോങ്സ് ഒക്കെ നമ്മൾ ഒത്തിരി പഠിക്കുന്നതും കേൾക്കുന്നതും പണ്ട് കേട്ടിട്ടുള്ള പാട്ടുകളൊക്കെ ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് ഒന്നിച്ച് പാടാനൊക്കെയുള്ള ഒരു അവസരങ്ങൾ, അതുപോലെ തന്നെ പുൽക്കൂടുണ്ടാക്കാനുള്ള ഒരുക്കം, നക്ഷത്രങ്ങൾ ഉണ്ടാക്കുന്നു പല പള്ളികളിലും പല സ്ഥലങ്ങളിലൊക്കെ. ഇപ്പൊ നക്ഷത്രങ്ങൾ ഉയർന്നിൽക്കുകയാണ്, ഒരുക്കമാണ് അത്. അതുപോലെ തന്നെ ക്രിസ്തുമസിന്റെ കേക്ക് ഉണ്ടാക്കുന്നു, ഒത്തിരി ഒരുക്കങ്ങൾ നമ്മൾ നടത്തുന്നു. സന്തോഷത്തിൻ്റെ ഒക്കെ ദിവസങ്ങളായിട്ട് കാണുന്ന ഒരു സമയമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമായിട്ട് മാറണമെങ്കിൽ പലവർക്കും ആ ഒരു സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുമ്പോഴാണ് ആ ഒരു ക്രിസ്തുമസിൻ്റെ സന്തോഷം നമുക്ക് കിട്ടുള്ളൂ. അപ്പം അത് കിട്ടണമെങ്കിൽ നമ്മളും അതിനകത്ത് എഴുതി ചേരണം. ക്രിസ്തുമസ് എൻ്റെയും ക്രിസ്മസായി മാറണമെങ്കിൽ ഞാനും അതിനകത്ത് എഴുതി ചേരണം. എന്തെങ്കിലുമൊക്കെ എനിക്ക് കൊടുക്കുവാനായിട്ടുണ്ടാകണം. ഈശോയ്ക്ക് എന്താണ് കൊടുക്കാനുണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈശോ കൊടുത്തത് സമാധാനമാണ്. ഈശോയുടെ പിറവിയിൽ മാലാഖമാർ പാടിയത് എങ്ങനെയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സമാധാനമാണ് കർത്താവ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കർത്താവ് കൊടുത്ത സമാധാനം, അത് നമ്മൾക്ക് കിട്ടുന്നത് മാത്രമല്ല, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. നമ്മളായിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കൂട്ടുകാരിലേക്ക്, നമ്മുടെ സഹപ്രവർത്തകരിലേക്ക്, നമ്മളായിരിക്കുന്ന ഏത് മേഖലയിലും സമാധാനം നമ്മൾ കൊടുക്കണം. അപ്പോഴാണ് സ്നേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു സന്തോഷം നമ്മുടെ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുള്ളൂ. സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ സന്മനസ്സിൻ്റെ ഒരു ഉടമകളായിട്ട് മാറാൻ നമുക്ക് പരിശ്രമിക്കാം. എങ്ങനെ സന്മനസ് ഉടമകളായിട്ട് മാറാം? മറ്റുള്ളവരെ സഹായിക്കുക, നമ്മുടെ പുറത്ത് പുറത്തുള്ള സഹോദരങ്ങളെ അവരെ ഒന്ന് കാണുക, അവരുടെ അടുക്കളേക്ക് ഒന്ന് ചെല്ലുക, സംസാരിക്കുക. ഇന്നത്തെ കാലത്ത് ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണ് പലവരൊക്കെ. നമ്മളും ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരൊക്കെ തന്നെ. അപ്പം ഇങ്ങനെയൊക്കെ പരസ്പരം നമ്മുടെ ദുഃഖമായിക്കൊള്ളട്ടെ, സന്തോഷമായിക്കൊള്ളത്, പരസ്പരം പങ്കുവെച്ചുകൊണ്ട്, അങ്ങനെ പങ്കുവെച്ച് മറ്റുള്ളവരുടെ നന്മയെ ഒന്ന് മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കും. നമ്മൾ ഒത്തിരി പേര് ഈ ക്രിസ്മസിന് അവസരങ്ങളൊക്കെ ഒത്തിരി നല്ല പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നു. ഈ നല്ല പരിപാടികൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുവാൻ നമുക്കുണ്ടാകും. കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്, അതുപോലെ തന്നെ ക്രിസ്മസിന് ഒത്തിരി ഭവനങ്ങളിൽ ഭക്ഷണം ഇല്ലാത്ത വരുന്ന അവസരങ്ങളിൽ അവർക്ക് ഭക്ഷണം നമ്മൾ കൊടുക്കുന്നത്, ഇതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെ. ഈ ഓരോ ജനത്തിനും അല്ലെങ്കിൽ ഓരോ മനുഷ്യനും ആവശ്യമായത് എന്താണ് അത് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു അവസരമായിട്ടുള്ള മാറ്റം നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒരു ഇന്നത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വെർച്വൽ പ്ലാറ്റ്ഫോമൊക്കെ. അപ്പം അങ്ങനെ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സഹോദരങ്ങളൊക്കെ ഒന്ന് വിളിക്കുക, കൂട്ടുകാരൊക്കെ ഒന്ന് വിളിക്കുക, അവർക്കതിൽ കുറവുകളുണ്ടോ അന്വേഷിക്കുക, അവരെ ക്ഷേമം അന്വേഷിക്കുക. അങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. എല്ലാവർക്കും ഒരുപോലെ ഒരു സന്തോഷം അനുഭവിക്കാനുള്ള വേദി നമ്മൾ ഒരുക്കുക, അതിന് നമ്മൾ പരിശ്രമിക്കുക. അവിടെയാണ് സന്തോഷം, സ്നേഹം, സമാധാനം. ചിലവർക്കൊക്കെ ആരൊന്നും വിളിക്കുന്നു, ഞങ്ങളൊന്നും അന്വേഷിക്കുന്നില്ലല്ലോ, ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് ആർക്കൊന്നും മനസ്സിലാകുന്നില്ല, വേദനിച്ചിരിക്കുന്ന നിമിഷങ്ങളൊക്കെയാണ്. ആ വേദനകളിൽ ചിലപ്പോൾ ഒരു ആശ്വാസ വാക്ക് കൊടുക്കാൻ സന്മനസ്സുള്ളവർക്ക് പറ്റുകയുള്ളൂ. ആ സന്മനസ്സാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലെ സമാധാനമായിട്ട് മാറുക. നമുക്കും പരിശ്രമിക്കാം, നമ്മുടെ കൂട്ടുകാരിലേക്ക്, വീട്ടുകാരിലേക്ക്, നാട്ടുകാരിലേക്കൊക്കെ ആ ഒരു സമാധാനം കൊടുക്കുവാൻ, അങ്ങനെ സന്മനസ്സുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായിട്ട് തീരുവാനായിട്ട് സർവശക്തനായ ദൈവം, പ്രത്യേകിച്ച് ഉണ്ണീശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു.